സ്വപ്ന സുരേഷ് ജോലിയിൽ പ്രവേശിച്ച സന്നദ്ധ സംഘടനയായ എച്ച് ആർ ഡി എസിനെതിരെ കേസെടുത്തു. ആദിവാസികൾക്ക് വാസയോഗ്യമല്ലാത്ത വീട് നൽകിയതിനാണ് പട്ടികജാതി പട്ടികവർഗ സംസ്ഥാന കമ്മീഷൻ കേസെടുത്തത്. ആദിവാസി ഭൂമി പാട്ടത്തിനെടുക്കാൻ ശ്രമിച്ചുവെന്ന പരാതിയും കമ്മീഷൻ അന്വേഷിക്കും. എച്ച് ആർ ഡി എസിനെ കുറിച്ചുള്ള പരാതികളിൽ ജില്ലാ കളക്ടർ എസ് പി എന്നിവരോട് റിപ്പോർട്ട് സമർപ്പിക്കാനും കമ്മീഷൻ നിർദ്ദേശിച്ചു. എച്ച് ആർ ഡി എസിൻ്റെ രാഷ്ട്രീയം വലിയ ചർച്ചയായിരുന്നു. ബി ജെ പി ആർ എസ് എസ് നേതാക്കൾ നിയന്ത്രിക്കുന്ന സ്ഥാപനമാണിതെന്ന വാദമുയരുമ്പോൾ ബി ജെ പി ഇത് നിഷേധിക്കുകയാണ്. ഈ സംഘടനയുമായി ബി ജെ പിക്കോ ബി ജെ പി നേതാക്കന്മാർക്കോ ഒരു ബന്ധവുമില്ലെന്നാണ് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ പറയുന്നത്. ഇതിൻ്റെ സെക്രട്ടറി അജി കൃഷ്ണൻ മുൻ എസ് എഫ് ഐ നേതാവാണെന്നും ഇടുക്കിയിലെ ഇതിൻ്റെ ഓഫീസ് മുൻ മന്ത്രി എം എം മണിയാണ് ഉദ്ഘാടനം ചെയ്തതെന്നുമൊക്കെയാണ് സുരേന്ദ്രൻ്റെ അവകാശവാദം. എന്നാൽ മുൻ ആർ എസ് എസ് നേതാവ് കെ ജി വേണുഗോപാൽ, ബി ജെ പി നേതാവ് എസ് കൃഷ്ണകുമാർ തുടങ്ങിയവരാണ് എച്ച് ആർ ഡി എസിൻ്റെ തലപ്പത്തുള്ളവരും ഉണ്ടായിരുന്നവരും. സെക്രട്ടറി അജി കൃഷ്ണൻ മുൻ എസ് എഫ് ഐ നേതാവാണെങ്കിലും ഇടുക്കിയിലെ എൻ ഡി എ സ്ഥാനാർത്ഥിയായിരുന്നു അയാളുടെ അനിയൻ ബിജു കൃഷ്ണൻ. ഹൈറേഞ്ച് റൂറൽ ഡെവലപ്മെൻറ്റ് സൊസൈറ്റി എന്ന എച്ച് ആർ ഡി എസ് കേരളം, തമിഴ്നാട്, ഗുജറാത്ത്, ത്രിപുര, അസം, ജാർഖണ്ഡ് ഉൾപ്പെടെയുള്ള ആദിവാസി മേഖലകൾ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന സന്നദ്ധ സംഘടനയാണെന്നാണ് ഭാരവാഹികൾ അവകാശപ്പെടുന്നത്. 1995 രൂപീകൃതമായ സംഘടനയുടെ തലപ്പത്തുള്ളവരിൽ ബഹുഭൂരിപക്ഷവും സംഘപരിവാർ സംഘടനകളുമായി ബന്ധമുള്ളവരാണ്. കോൺഗ്രസ് വിട്ട് ബി ജെ പിയിലെത്തിയ എസ് കൃഷ്ണകുമാറായിരുന്നു 2017 മുതൽ ഇതിൻ്റെ പ്രസിഡന്റ്. ഇപ്പോൾ സന്യാസി ആത്മനമ്പിയാണ് പ്രസിഡന്റെന്നാണ് നിലവിലെ നേതൃത്വം അവകാശപ്പെടുന്നത്. വൈസ് പ്രസിഡന്റ് കെ ജി വേണുഗോപാൽ മുൻ ആർ എസ് എസ് നേതാവാണ്. പ്രൊജക്റ്റ് കോർഡിനേറ്ററായി പ്രവർത്തിക്കുന്ന ഷൈജു ശിവരാമൻ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ അട്ടപ്പാടി ബ്ലോക്കിൽ നിന്ന് ബി ജെ പി സ്ഥാനാർത്ഥിയായിരുന്നു. ഇത്രയൊക്കെ തെളിവുകളുണ്ടായിട്ടും ഇത് ബി ജെ പി സംഘടനയല്ലെന്ന് സുരേന്ദ്രൻ എങ്ങനെ പറയാൻ സാധിക്കുന്നു? ആളുകളെ പൊട്ടന്മാരാക്കല്ലേ സുരേന്ദ്ര? നിങ്ങൾ നാവെടുത്താൽ കള്ളമേ പറയൂ എന്നാണ് ജനം പറയുന്നത്. നിങ്ങൾ വാതുറക്കുന്നത് ആഹാരം കഴിക്കാനും കള്ളം പറയാനുമാണെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ വരെ പറയുന്നത്. നിയമവിരുദ്ധമായ നീക്കങ്ങളാണ് ഈ സംഘടനയിൽ നടക്കുന്നതെന്നും കഴിഞ്ഞ 5 വർഷമായി ഈ സംഘടനയുമായി ബന്ധപ്പെട്ട് നടന്ന എല്ലാ പണമിടപാടുകളും സംബന്ധിച്ച് വരവ് ചെലവ് ഓഡിറ്റ് നടത്തണമെന്നും ക്രൈംബ്രാഞ്ച് അന്വേഷണം വേണമെന്നും എസ് കൃഷ്ണകുമാർ ആവശ്യപ്പെടുന്നു.